ഹലോ, എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മുടെ ഫെബ്രുവരി മാസം 1-ാം തീയതി, അപ്പോൾ പുതിയ ഒരു മാസവും കൂടെ തുടങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കാരണം ആർക്കും ഇവിടെ സുഖമില്ല, എല്ലാവരും ഭയങ്കര പനിയും ചുമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ തീവ്രത എന്താണെന്ന്. തൊണ്ടയൊക്കെ ഭയങ്കര എന്താ, നീര് വന്നിട്ട് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്ത അവസ്ഥയാണിപ്പോൾ. അപ്പോൾ എല്ലാ മക്കൾക്കും പുതിയൊരു മാസമാവട്ടെ, നന്മകളുടെ മാസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരസുഖവും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണല്ലേ. നമ്മളിപ്പം എത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പണമുണ്ട്, പ്രതാപമുണ്ട്, ആൾക്കാരുണ്ട്, ആൾബലമുണ്ട് എന്ന് പറഞ്ഞാലും, ഒരു നിമിഷം നമ്മുടെ ശരീരത്തിന് ആപത് ഇല്ലാതാവുമ്പോൾ, ആപതില്ലാതാവുമ്പോഴത്തേക്ക് എല്ലാം പോയില്ലേ, എല്ലാ കാര്യങ്ങളും പോയി. അതാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇല്ലാതിരുന്നിട്ട് വാർത്ത നോക്കൽ തന്നെ പണി. അപ്പോൾ വാർത്ത നോക്കിക്കൊണ്ടിരിക്കുമ്പം കൊട്ടാരക്കര വാർത്തയാണ് അധികവും നമ്മൾ ഇപ്പം. കൊട്ടാരക്കരയിൽ മാത്രമല്ല, എല്ലായിടത്തും ഇത് സ്വാഭാവികമാണ്. എല്ലാ സംസ്ഥാനത്തും എല്ലാ ദേശീയ തലങ്ങളിലും എല്ലാ ലോകത്തും ഇപ്പം നമ്മൾ കണ്ടുവരുന്നതാണ്. ഇപ്പോഴത്തെ മക്കൾ അപ്പനെയും അമ്മയും പറഞ്ഞ് അവരോട് വഴക്കിട്ട് അവരുമായിട്ട് വല്ല് പിടിച്ച് അവർക്ക് രണ്ട് കാര്യമേ ഉള്ളൂ: 1 മൊബൈല്, 2 ബൈക്ക്. ഈ 3 കിട്ടി അവർക്കെല്ലാം ആയെന്ന, ലോകം മൊത്തം അവരുടെ കൈപ്പിടിയിലായെന്നുള്ളതാണ് അവരുടെ മനസ്സിലിരിപ്പ്. പക്ഷേ ഇത് വാങ്ങിക്കൊടുത്ത് കഴിയുമ്പം പിന്നെ അപ്പൻ്റെ അമ്മേൻ്റെ മനസ്സിൽ തീയാണ്. കാരണം അവരെങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നതെന്നും എന്താ നടക്കുന്നതെന്നും വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞ് ദുഃഖിച്ചിട്ടോ ഖേദിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. എത്ര അപകടങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, എത്ര അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നും, ഇന്ന് രാവിലെ അടക്കം ആക്സിഡൻ്റ് കാര്യങ്ങളായിട്ട് എത്രയോ അപകടങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാമത്തെ കാര്യം, ബൈക്കിൽ റേസ്, ഭയങ്കരമായ റേസിംഗ് ആണ് ഇപ്പം പിള്ളേർ. ബൈക്കിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എണീറ്റ് നിന്ന് സെൽഫി എടുക്കുക, പിന്നെ റേസിംഗ്, നീ ചലഞ്ച് ആയിട്ട് റേസിംഗ് നടത്തുക, അതും ഹൈവേയിലൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പരക്കം പായുന്ന ഈ വണ്ടികൾക്കിടയിലൂടെ റേസിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണത്താൽ എത്രയെത്ര അപകടങ്ങൾ. ഇപ്പോൾ സാധാരണമായിട്ടിപ്പം നമുക്ക് കാണാം, ഈ പിന്നെ ബസ്സും കാറും ലോറിയും ബൈക്കും ഇങ്ങനെ തരം തിരിച്ചു, അതും യാദർശികമായിട്ട് വരുന്ന അപകടമാണെന്ന് വെക്കാം. പക്ഷേ ഇത് അഹങ്കാരം കൊണ്ട് ഉണ്ടാക്കുന്ന അപകടങ്ങളെ അതെന്ത് ചൊല്ലി വിളിക്കാം? ഇവരൊന്ന് മനസ്സിലാക്കണം, അവരുടെ ജീവനാണ് പൊലിഞ്ഞു പോകുന്നത്, ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഈ കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടുന്നത് അവരുടെ ഭാവിയും അവരുടെ ജീവിതവും അവരുടെ ജീവനുമാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം
റേസിങ്ങും കോപ്പൊന്നും പറഞ്ഞിറങ്ങാൻ. അല്ല, നിങ്ങൾക്ക് ഇത്ര പഠിപ്പും വിവരവും ഉണ്ടായിട്ട് എന്താ മക്കളെ കാര്യം? മക്കൾ വകതിരിവ് ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും അനുഭവിക്കുക. തലേവരെ അതാണല്ലോ ഞങ്ങൾക്ക്, ഞങ്ങളുടെ തലേവരെയാണ് മക്കളെ കൊണ്ട് ദുഃഖം പുത്രന്മാർ മുഖേന ദുഃഖം അനുഭവിക്കുക എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ വിധി. പറഞ്ഞെങ്കിൽ അനുസരണം എന്ന് പറയുന്നത് ലവലേശമില്ല. അവർ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്നുള്ളതാണ് അവരുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ അവർ നാട് വിട്ടുപോകും, അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യും. അവരങ്ങനാക്കും ഇങ്ങനാക്കുമെന്നും പറഞ്ഞ് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയാണ് ഇതൊക്കെ മേടിച്ച് അവർ കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ബൈക്ക് മേടിച്ച് തന്നാൽ അവനവൻ്റെ ശ്രദ്ധയോടെയും അവനവൻ്റെ ബുദ്ധിയോടെയും അവന് ഓടിക്കാനും കാര്യങ്ങൾ നടത്താനും പഠിക്കാത്തവർക്ക് ബൈക്ക് ആവശ്യം എന്ത്? റേസ് നടത്താനും ബൈക്കിൻ്റെ ആവശ്യം എന്ത്? ഓടിയങ്ങ് പോയാൽ പോരെ. അപ്പോൾ ഇതുപോലെ ചിഹ്നം ചിന്തി ചിതറി നാല് കഷ്ണങ്ങളായിട്ട് ഇതെല്ലാം ഇങ്ങനെ അന്നചുന്നായിട്ട് കണ്ടിട്ട് ആ മാതാപിതാക്കളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി അങ്ങനെ അവർക്ക് അവരെ നരകത്തുല്യ ജീവിതമാക്കണം എന്നുള്ള മനസ്സും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം മക്കൾ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനിയുള്ള കാലമെങ്കിലും മക്കൾ കറണ്ടും അറിഞ്ഞും അവരെ പെറ്റ മാതാപിതാക്കളെ ഇങ്ങനെ കഷ്ടത്തിലും വിഷമത്തിലും ആക്കാതെ സങ്കടമെന്ന നടുക്കടലിലേക്ക് തള്ളിവിടാതെ കണ്ട് സൂക്ഷിച്ചും കണ്ടും വണ്ടിയുള്ളവർ ഉപയോഗിക്കുക. ഇപ്പം ആ കൊട്ടാരക്കര ന്യൂസ് എടുത്ത് നോക്കാനേ പേടിയാണ്. ആ കൊട്ടാരക്കര ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ബന്ധാക്കണം ടി വി ആയാലും മൊബൈൽ ആയാലും. കാരണം അത് കേൾക്കാനുള്ള ത്രാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാർത്ത. എന്തെടുത്താലും അപകടങ്ങളാണ്. അപ്പോൾ തന്തേ തല്ലിയാലും തള്ളേ തല്ലിയാലും രണ്ട് ഭാഗക്കാരെന്ന് പറഞ്ഞ പോലെ രണ്ട് ഭാഗക്കാരുണ്ടാവും. അപ്പം എനിക്ക് ഞാൻ ഇത്രേ പറയാനുള്ളൂ. വണ്ടിയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അത് റേസിങ്ങിലോ കാര്യങ്ങളിലോ സെൽഫി എടുക്കാനോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ വണ്ടിയൊക്കെ ഒന്ന് കുത്തിമറിയുന്നത് അത് ഒഴിവാക്കുക. സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കുക, അത് വലിയവരായാലും ചെറിയവരായാലും. വാഹനം ഓടിക്കുമ്പം നമ്മളെ റോഡാണ്, നമ്മുടെ ശരീരമാണ്. ഇപ്പം നമുക്ക് മാത്രമല്ല, നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനും അപകടം പറ്റാം. ഇപ്പോൾ കൊട്ടാരക്കാരൻ ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വാഹനങ്ങൾ കൊണ്ടുപോയി കടയ്ക്കകത്തോട്ട് വരച്ച് കയറ്റുക, അവരുടെ അവിടെ കടയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളിൽ ഇടിച്ച് തെറിപ്പിക്കുക, വഴിയെ പോകുന്ന വഴിയാത്രക്കാരൻ്റെ മണ്ടയ്ക്കോട്ട് വണ്ടി ഇടിച്ച് കയറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ട് വരുന്നത് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കുക മക്കളെ എല്ലാവരും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.